നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഡ്വാൻസ് ലെവൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ സൈൻ ചെയ്ത ഒരു മലയാളി ഫുട്ബോൾ താരമായിരുന്നു അർജുൻ ജയരാജ്. പക്ഷേ കഴിഞ്ഞ സീസണിൽ ഒരു മത്സരം പോലും അദ്ദേഹത്തിനെ കളിക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അർജുൻ ജയരാജിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കാതിരുന്നത്, അതോടൊപ്പം തന്നെ അടുത്ത സീസണിലേക്ക് നിലനിർത്താൻ പറ്റുന്ന ഒരു താരമാണോ അർജുൻ ജയരാജ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അർജുൻ ജയരാജിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഗോകുലം കേരള എഫ് സിയിൽ നിന്ന് വന്നിട്ടുള്ള മലയാളി ഫുട്ബോൾ താരമാണ് അർജുൻ ജയരാജ്. ശരിക്കും ഈ ഒരു സീസണിൽ ഗോകുലം കേരള എഫ് സിയിൽ നിന്നും രണ്ട് മലയാളി താരങ്ങൾ വന്നിരുന്നു, ഷിബിൻ രാജും അതോടൊപ്പം തന്നെ അർജുൻ ജയരാജും. കൗതുകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ രണ്ട് താരങ്ങളും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരം പോലും കളിച്ചില്ല എന്നുള്ളതാണ്. ഷിബിൻ രാജിനെ അവസരം കിട്ടാതായിരുന്നു. പക്ഷേ അർജുൻ ജയരാജിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റിയുണ്ടായിരുന്നു, ഒരു ആംഗിൾ ഇഞ്ചുറി. അതുമൂലമാണ് അദ്ദേഹത്തിന് ആ ഒരു സീസണിലെ എല്ലാ മത്സരവും നഷ്ടപ്പെട്ടത്. നമ്മുടെ സന്ദേശം ഇങ്ങനെ പറ്റിയതുപോലെ ആ ഒരു സീസൺ മൊത്തം റൂൾ ഔട്ട് ആവുകയായിരുന്നു അർജുൻ ജയരാജ്. അപ്പോൾ ആ ഒരു രീതിയിലൊരു ഇഞ്ചുറി ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്നവരനുസരിച്ച് ആ ഒരു ഇഞ്ചുറി റിക്കവർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതൊരു പക്ഷേ കുറച്ച് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവരിലേക്കാണ് ഒരു ഇൻഫർമേഷൻ ഷെയർ ആയിട്ടുള്ളത്. ഇനി അടുത്ത സീസണിലേക്ക് അദ്ദേഹത്തിനെ നിലനിർത്തണമോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലെ അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഒരു ടെക്നിക്കൽ സൈഡൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അർജുൻ ജയരാജിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗോകുലം കേരള എഫ് സി എന്നൊരു ക്ലബിന് വേണ്ടി മാത്രമേ അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടുള്ളൂ. 30 മത്സരങ്ങളാണ് ആ ഒരു ക്ലബിന് വേണ്ടി രണ്ട് സീസൺ കൊണ്ട് കളിച്ചിട്ടുള്ളത്. 24 വയസ്സുള്ള താരമാണ് അർജുൻ ജയരാജ്. ഓക്കെ, അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ട്സിലേക്കൊക്കെ വരുമ്പോൾ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡറിന് വേണ്ട ചില മികച്ച ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിലും ഫിസിക്കലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നിലെ തന്നെയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ മെൻറ്റൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം അത്ര പിറകിലല്ല. പക്ഷേ അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്യേണ്ട മേഖലയാണ് ഈ പറയുന്ന ടെക്നിക്കൽ മേഖലയും അതോടൊപ്പം തന്നെ ഡിഫൻസീവിലും അറ്റംപ്റ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം കുറച്ച് പിറകിലാണ്. കുറച്ച് ഡീപ്പായിട്ട് ഇതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബെറ്റർ ആട്രിബ്യൂട്ട്സിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അഗ്രഷൻ, അതോടൊപ്പം ഫിറ്റ്നസ്, കമ്പോഷർ, അതോടൊപ്പം പേസ്, ഇതൊക്കെ എന്താണെന്ന് അറിയാതെ പിടികിട്ടാത്തവരുണ്ടാവും. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അഗ്രഷനിലേക്ക് വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അഗ്രഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരുപാടധികം ദേഷ്യപ്പെട്ട് കളിക്കുന്ന രീതിയിൽ, ഒരുപാടധികം ഫിസിക്കലായിട്ട് കളിക്കുന്ന ഒരു രീതി എന്നാണ് അഗ്രഷൻ എന്നുകൊണ്ട് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്. പക്ഷേ സംഭവം കറക്റ്റായിട്ടതല്ല, ഫിസിക്കലായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു അറ്റാക്കിംഗ് മൈൻഡോടെ കളിക്കുക എന്നുള്ളതാണ് ഈ അഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബോൾ റിക്കവറിയിലായാലും അതോടൊപ്പം തന്നെ എതിരാളികളുടെ കയ്യിൽ പന്തുള്ളപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ അഗ്രസീവായിട്ട് കളിക്കുക എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു അറ്റാക്കിംഗ് മൈൻഡോടെ കളിക്കുന്ന കാര്യത്തിൽ അർജുൻ ജയരാജ് കുറച്ച് മുന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെയുള്ളത് ഫിറ്റ്നസ് ആണ്. ഫിറ്റ്നസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കായിക ക്ഷമതയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 90 മിനിറ്റ്സ് ഒക്കെ കളിക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു 90 മിനിറ്റ്സും ത്രൂ ഔട്ട് ആ ഒരു എനർജി സപ്ലൈ ചെയ്യാൻ ആ ഒരു കളിക്കാരന് സാധിക്കുന്നു. അതാണ് ഈ ഒരു ഫിറ്റ്നസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും അർജുൻ ജയരാജിൻ്റെ ഒരു ബെറ്റർ ആട്രിബ്യൂട്ട് ആണ്. പിന്നെ വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് കമ്പോഷർ. ഇതൊരു പരിധിവരെ കുറച്ച് പേർക്കൊക്കെ അറിയാത്തൊരു സംഭവമായിരിക്കും. ഇപ്പോൾ കമ്പോഷർ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രഷർ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവിനെയാണ് കമ്പോഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫൈനൽ പോലുള്ള മികച്ച വളരെയധികം ഹൈ ലെവൽ മത്സരങ്ങൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെയധികം കാണികൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാലോ ഒരുപാട് ആരാധകർക്ക് മുന്നിലൊക്കെ കളിക്കുമ്പോൾ ചെറുതല്ലാത്തൊരു പ്രഷർ കളിക്കാരുടെ ഉള്ളിൽ വരാറുണ്ട്. അപ്പോൾ ആ പ്രഷർ കളിയെ ബാധിക്കാതെ നല്ല രീതിയിൽ ആ ഒരു കളിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് കളിക്കാനുള്ള ഒരു കഴിവാണ് കമ്പോഷർ എന്ന് പറയുന്നത്. അതും നമുക്ക് അർജുൻ ജയരാജിൻ്റെ ഒരു ബെറ്റർ ആട്രിബ്യൂട്ട് ആയിട്ട് പറയാം. പിന്നുള്ളതാണ് പേസ്. പേസ് എല്ലാവർക്കും അറിയാവുന്നവരായിരിക്കും. സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ വേഗതയിൽ ഒരു സ്പീഡി മിഡ്ഫീൽഡറാണ് അർജുൻ ജയരാജ്. അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബെറ്റർ ആട്രിബ്യൂട്ട്സ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ട മേഖലയിലേക്ക് വരുമ്പോൾ ടെക്നിക്കലി അദ്ദേഹം കുറച്ച് പിറകിലാണ്. ഇപ്പോൾ മോഡേൺ പ്ലേയിങ് സ്റ്റൈലിലൊക്കെ രീതിയിൽ കളിക്കുന്ന ഒരു താരമല്ല. അതായത് ഇപ്പോൾ ഒരുപാട് സ്കില്ലുകൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ സൈഡായിട്ടുള്ള ട്രാപ്പിംഗ്, ഡ്രിബ്ലിംഗ്, അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അർജുൻ ജയരാജ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. പിന്നെ പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് വിഷൻ എന്ന് പറയുന്ന സംഭവം. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് വിഷൻ. അതായത് ഒരു പാസ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ത്രൂ ബോൾ കൊടുക്കുമ്പോഴോ ഒക്കെ ആ ഒരു കൊടുക്കുന്ന പാസ് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആവുന്ന തരത്തിലുള്ള പാസുകളും ത്രൂ ബോളുകളൊക്കെ കൊടുക്കുക എന്നുള്ളത്, അത് ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഡേഞ്ചർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യത്തിൽ അർജുൻ ജയരാജ് കുറച്ച് പിന്നിലാണ്. ഇതൊരു പരിധിവരെ നമ്മൾ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്ന ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കൊടുക്കുന്ന പാസുകളൊക്കെ നല്ല രീതിയിൽ ഡേഞ്ചർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തേണ്ടതുണ്ട് അർജുൻ ജയരാജ്. അപ്പോൾ ഇനി മെയിനായിട്ട് ഇദ്ദേഹത്തിന് അടുത്ത സീസണിൽ നിലനിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്, നമുക്കറിയാം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യവും ഏറ്റവും അവസാനവും മനസ്സിൽ വരുന്ന ഒരേ ഒരു താരം നമ്മുടെ സഹൽ അബ്ദുൽ സമദ് ആയിരിക്കും. അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ ഒരു ഇന്ത്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ സംശയമാണ് ഇപ്പോൾ നിലവിലുള്ള ടീമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു നിലയിലേക്ക് ഉയർന്നു വരാൻ സാധിക്കുന്ന ഒരു താരമായിട്ട് വേണമെങ്കിൽ അർജുൻ ജയരാജിനെ കണക്കാക്കാം. ഇതിനായിട്ട് സഹൽ അബ്ദുൽ സമദിനെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ലെവൽ ചെയ്ത് വരുന്ന ഒന്ന് രണ്ട് ആട്രിബ്യൂട്ട്സാണ്. ഒന്നാമത്തേത് പ്ലെയർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു കളിക്കാരനെ മറികടന്നു പോകാനുള്ള കഴിവിനെയാണ്, ബോൾ കൊണ്ട് മറികടന്നു പോകാനുള്ള കഴിവിനെയാണ് പ്ലെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഡ്രിബ്ലിംഗ് അല്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും.
പക്ഷെ ഡ്രിബ്ലിങ്ങും പ്ലെയറും ഫുട്ബോളിലെ രണ്ട് ടെക്നിക്കൽ ടേംസാണ്, രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ചേട്ടനും അനിനും പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഡ്രിബ്ലിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മോഡേൺ വേ ഓഫ് പ്ലേയിങ് സ്റ്റൈലാണ്. അതായത് സ്കില്ലുകൾ യൂസ് ചെയ്ത് നമ്മുടെ റൊണാൾഡോ ഒക്കെ കളിക്കുന്ന പോലെ സ്കില്ലുകളൊക്കെ യൂസ് ചെയ്ത് എതിരാളിയെ മറികടന്ന് പോകുന്ന ഒരു രീതിയാണ് ഡ്രിബ്ലിംഗ്. പ്ലെയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു റണ്ണിലൂടെ തന്നെ ചില ഫേക്കുകളൊക്കെ ഇട്ടുകൊണ്ട് എതിരാളികളെ മറികടന്ന് പോകാൻ സാധിക്കുന്ന രീതിയിൽ കളിക്കുന്ന താരങ്ങളുണ്ട്. ലോക ഫുട്ബോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈഡൻ ഹസാർഡ് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ആ ഒരു താരം അദ്ദേഹം സ്കില്ലുകൾ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ കൂടി ഈ രീതിയിൽ സ്വാഭാവികമായ റണ്ണിൽ കൂടെ തന്നെ എതിരാളിയെ കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു താരമാണ്. ആ ഒരു രീതിയിൽ കളിക്കുന്ന താരങ്ങളാണ് സഹലും അതോടൊപ്പം തന്നെ അർജുൻ ജയരാജും. ഔട്ട് ഓഫ് 2014 ആണ് സഹൽ അബ്ദുൽ സമദിൻ്റെ പ്ലെയർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അർജുൻ ജയരാജിൻ്റെ 12 ആണ്. സഹൽ ഒരു പരിധിവരെ സ്കില്ല് യൂസ് ചെയ്യുന്നത് നിങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം കളിക്കുന്നത് ഈ പ്ലെയർ വെച്ചിട്ടാണ്. അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഫേക്കിങ്ങിലൂടെ എതിരാളിയെ മറികടക്കുന്നതാണ് സഹലും കളിക്കുന്നത്. സ്കില്ലും അതോടൊപ്പം തന്നെ സഹൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അർജുൻ ജയരാജിലേക്ക് വരുമ്പോൾ പ്ലെയർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, സ്കില്ലുകൾ അധികം യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളാണ് വർക്ക് റേറ്റ്. രണ്ട് താരങ്ങളും ആ ഒരു ടീമിന് വേണ്ടി നല്ല രീതിയിൽ അഡ്വാൻസ് തന്നെ കളിക്കുന്ന താരങ്ങളാണ്. 90 മിനിറ്റും ടീമിന് വേണ്ടി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ രണ്ട് താരങ്ങൾക്കും സാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലും പേസിൻ്റെ കാര്യത്തിലും ഏതാണ്ട് ഒരേ രീതിയിലാണ് വരുന്നത്. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഫിറ്റായിട്ട് 90 മിനിറ്റും മുഴുവനായും തന്നെ ആ ഒരു എനർജി ലെവലിൽ തന്നെ നിന്ന് കളിക്കാൻ സാധിക്കുന്ന താരങ്ങളാണ്. അതോടൊപ്പം തന്നെ പേസിൻ്റെ കാര്യത്തിൽ, സ്പീഡിൻ്റെ കാര്യത്തിലും ഇവരുടെ ആട്രിബ്യൂട്ട്സ് തമ്മിൽ ഒരുപാട് സെയിം ഒരു സിമിലാരിറ്റീസ് വരുന്നുണ്ട്. ഒരു ചുരുക്കി പറഞ്ഞാൽ ഒന്ന് രണ്ട് മേഖലയിൽ നമുക്ക് സഹൽ അബ്ദുൽ സമദിൻ്റെ ക്വാളിറ്റി വരെ അർജുൻ ജയരാജിന് എത്താൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരുപാട് മേഖലയിൽ പറയുന്ന വിഷൻ്റെ കാര്യത്തിലായാലും ടെക്നിക്കലി കുറേ കാര്യങ്ങളിലൊക്കെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട് അർജുൻ ജയരാജ്. ഒരു ബാക്കപ്പ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാവുന്ന ഒരു താരമാണ് അർജുൻ ജയരാജ്. ഇനി അദ്ദേഹത്തെ നിലനിർത്തുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ കോൺട്രാക്റ്റ് 2022 വരെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് 3 വർഷത്തെ കോൺട്രാക്റ്റിലാണ്. പക്ഷേ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒട്ടും ബലമില്ലാത്തൊരു സംഭവം തന്നെയാണ്. കോച്ചുമാരുടെ കാര്യത്തിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ തവണയും പുതിയ കോച്ച് വന്നു, പുതിയ ഗെയിമിംഗ് ശൈലി വന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇതിൻ്റെ സാധ്യതകൾ കുറച്ച് കുറയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പരിക്കിന് ശേഷമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് പരിക്കായിരുന്നു, ഒരു വർഷത്തോളം അദ്ദേഹം ഫുട്ബോൾ കളിച്ചിട്ടില്ല. അപ്പം അതും ടീമിനെ ഇദ്ദേഹത്തെ നിലനിർത്തി നിന്ന് പിൻവലിക്കാൻ സാധ്യതയുണ്ട്. പിന്നെയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു വർഷത്തെ ടീം റൂമറുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ടീമിൻ്റെ ഒരു ഓവറോൾ ലിസ്റ്റിലോ ഒന്നും ഇദ്ദേഹത്തെ അധികം കണ്ടതായിട്ട് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരു പരിധിവരെ സാധ്യതകൾ കുറവാണെന്ന് നമ്മൾ പറയാം. പക്ഷേ നിലവിൽ ടീമിൽ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. അത് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യും വരെ ടീമിൽ അദ്ദേഹം അംഗമാണ് എന്ന് നമുക്ക് പറയാം. വളരെയധികം നിരാശകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മത്സരത്തിൽ പോലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ അർജുൻ ജയരാജിനെ കാണാൻ സാധിച്ചില്ല എന്നുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കും. അതിലൂടെ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു താരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഒരുപാട് ടെക്നിക്കൽ ടേംസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു രീതിയിലുള്ള വീഡിയോകളായിരിക്കും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.